നമസ്കാരം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ പിണറായി വിജയനെ നേരിട്ട് സംസാരിക്കാൻ അറിയുന്നവരോ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്കൊരു കാര്യം പറയാനാണ് അതായത് ഇപ്പോൾ ഇവിടെ അദ്ദേഹവുമായിട്ട് അടുത്തറിയുന്ന പലരോടും ഞാൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു പണ്ട് അദ്ദേഹത്തെ വിളിച്ചു തന്നൊരു നമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ നമ്പർ അത് കുറേ നാളായിട്ടത് സ്വിച്ച് ഓഫ് ആണ് അതിലാരും റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ അറിയിക്കാൻ എന്താ വഴിയോ ഒന്നുകിൽ അത് ചെയ്യണം പക്ഷെ നമ്മുടെ നാട്ടിലെ ഊള മാധ്യമങ്ങൾക്ക് അതിന് ഉള്ള ഇതില്ല അവന്മാർക്ക് ഈ പറയുന്ന പോലെ സെൻസേഷണൽ കാര്യത്തിന് വേണ്ടിയിട്ട് വല്ല അപകടങ്ങളോ ദുരന്തങ്ങളോ പീഡനങ്ങളോ ഒക്കെ മാത്രമാണ് അവർക്ക് താല്പര്യം അതായത് പിണറായിരോട് നേരിട്ട് സംസാരിക്കാൻ എല്ലാവരും ഭയക്കുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അനാവശ്യമായിട്ടുള്ള ഭയമാണ് ഇങ്ങനെ അതായത് ഈ ശബരിമലയുടെ കാര്യത്തിൽ ഇന്ന് ഞാൻ ഒരുപാട് ആൾക്കാരെ ഇവിടെ ട്രാൻഡത്ത് കണ്ടു അവരുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത് നിഷ്പക്ഷരായിട്ടുള്ളവര് അല്ലാതെ പാർട്ടി അനുഭാവികളായിട്ടുള്ളവര് അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടു അവർക്കൊക്കെ ഈ പറയുന്ന സി എമ്മിനോട് വളരെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടും ഇതിനൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാതെ അത് കണ്ടെത്താതെ വെറുതെ മണ്ടന്മാരായി മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയനെ നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം കാര്യങ്ങൾ നല്ലപോലെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹം പിണറായി വിജയൻ ഞാൻ പറഞ്ഞു ഈ വാക്ക് ആ മറ്റേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ആ പബ്ലിക് അങ്ങനെ തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് അദ്ദേഹം ചെയ്യാത്ത കാര്യത്തിനും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ശബരിമല വിഷയത്തിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആരും അറിയുന്നില്ല ഈ ഇവർ ആരെയാണോ ഭയക്കുന്നത് അവർ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുക അതിനുള്ള മരുന്നെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് മാത്രമേ പുറത്തേക്ക് വന്നിട്ട് കാര്യമുള്ളൂ അപ്പം അദ്ദേഹം ഇത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്തൊക്കെയോ ചെയ്യുകയാണ് ഇതോടുകൂടി ഒന്നും ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം ഇതോടുകൂടിയാവും അതായത് ഈ പ്രസ്ഥാനം അതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങൾ ജനമില്ലെങ്കിൽ ജനത്തിൻ്റെ മനസ്സാണ് ഈ ഓട്ടും കാര്യങ്ങളും കയറ്റു പോകുന്നത് ഇവരുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് മണ്ണൊലിച്ച് പോകുന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഈ സി എമ്മിൻ്റെ ഉപദേഷ്ടാക്കളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കറിയാത്ത കാര്യങ്ങൾ അവരെന്തു ഉപദേശം കൊടുക്കാനാവുന്നു അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എന്നാൽ ഇതിനുള്ള മർമ്മം അറിഞ്ഞു വേണം നമ്മൾ കറക്റ്റ് ഇത് ചെയ്യാൻ ഇത് സമൂഹത്തിന് തന്നെ അടുത്തൊരു വലിയ പ്രശ്നമായി വരും ഈ വിശ്വാസികളെന്ന് പറയുന്നത് നമ്മൾ എന്താ അവരുടെ ആ ഇത് അറിയുന്നില്ല ഈ ശബരിമല ബേസ് ചെയ്ത് എന്ത് ചെയ്യണം അടുത്ത കാര്യം എന്ത് ചെയ്യണം എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാതെ മണ്ടത്തരങ്ങൾ പറയാ സുപ്രീം കോടതിയെ നിരീക്ഷിക്കുന്നവരും വിമർശിക്കുന്നവരും അനുസരിക്കുന്നവരും മൂന്ന് വിഭാഗമായിട്ട് ഉണ്ട് ഇതിൽ കോടതിയുടെ റോള് ഇനി ഒന്നുമില്ല ഇതിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്ന ചില കാര്യങ്ങൾ ഈ വിശ്വാസികൾ അറിയണം എപ്രകാരമാണ് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അത് കറക്റ്റായിട്ട് പറയാൻ അവകാശം പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ അതിൻ്റെ പോയിന്റ്സ് അദ്ദേഹത്തിന് അറിയത്തില്ല പറയാം ആ പോയിന്റ്സ് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ വിഷയത്തിന് സൊല്യൂഷനുള്ളൂ അല്ലാതെ പൂജ ചെയ്തിട്ടോ മന്ത്രം ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ആൾക്കാരെ എനിക്കൊരു ഉണ്ട് നിങ്ങൾ ഒരുപാട് സ്മൈലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് സ്മൈലി കാണലല്ല ആവശ്യം ജീവിതം തന്നെ എങ്ങനെ അതായത് ഇപ്പോൾ ഓരോ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും ഈ ബർഗറും അതുപോലെ തന്നെ ഉള്ള ഉള്ള ജങ്ക് എല്ലാം കഴിച്ച് കഴിച്ച് മനുഷ്യനെ ജീവിക്കുന്നത് പോലും എങ്ങനെയാണെന്ന് അറിയുന്നില്ല നിങ്ങൾക്കൊരാശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നില്ല കുറേ തംസപ്പും സ്മൈലിയും അടിച്ചിട്ടല്ല കാര്യം നിങ്ങളുടെ എനിക്കിതുപോലെ നിങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ എനിക്കിങ്ങനെ കുറെ തംസപ്പ് അടിച്ചാൽ മതിയോ നിങ്ങൾ നിങ്ങളുടെ ഞാൻ നിങ്ങളെ അഴിക്കുന്ന കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് ഞാൻ മറുപടി അയക്കുന്നില്ലെങ്കിൽ ഞാൻ അതെല്ലാം കാണുന്നുണ്ട് നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറയണം എന്നാലേ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ തോട്ട്സും ഒക്കെ ഡെവലപ്പ് ആവുള്ളൂ അത് നിങ്ങൾ ആരും ചെയ്യുന്നില്ല നിങ്ങൾ കുറേ തംസപ്പിൽ സ്വാർത്ഥതരായി മാറിയിരിക്കുകയാണ് ഇപ്പം തന്നെ സ്ത്രീകൾ തന്നെ ഇപ്പം ആൾക്കാർ പുരുഷനെ വേണോ മെഷീൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പോലും ഇപ്പം മെഷീൻ്റെ പുറകെ പോകുന്ന ഒരു കാലമായി മാറിയത് ഇത് ഞാൻ ഒരുപാട് പേരുടെ കൗൺസിലിങ്സും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ കൗൺസിലിങ് കഴിഞ്ഞിട്ട് അവർ ഓരോ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അവർ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ മോശമാണ് പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല സൂര്യപ്രകാശം അടിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല ആൾക്കാർക്ക് എ സി മതി അതുപോലെ തന്നെ മൊബൈൽ മതി അവർക്ക് ബന്ധങ്ങൾ മൊബൈലിൽ ചുരുക്കിയിരിക്കുക അതുപോലെ തന്നെ ആർക്കും ഒരു സൊസൈറ്റിയിൽ ഒരു വിഷയം വന്നാൽ അത് എങ്ങനെ നേരിടണമെന്നറിയില്ല സ്വന്തമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നേ ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇന്ന് കരയുകയാണ് ഇത്രമാത്രം ആൾക്കാരാണ് ഇപ്പം ഓരോ മാനസിക വിഭ്രാന്തിയായിട്ട് നമ്മൾ വിളിക്കുക എന്നെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു കാര്യം നോക്കുമ്പോൾ ഇവര് വീട്ടിൽ നിന്ന് പറയുക ഇറങ്ങുന്നില്ല ഇവർക്ക് സമൂഹമായി യാതൊരു ബന്ധവുമില്ല രണ്ട് കൈയും രണ്ട് കാലും തലയും വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയായിരുന്നു അത് കഴിക്കുന്ന ഭക്ഷണങ്ങള് എല്ലാം മോശപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത് അതൊക്കെ നമ്മുടെ ചിന്തകളെ ബാധിക്കും പ്രകൃതിയും മറ്റും നമ്മൾ വളരെ അകന്നു പോയി കഴിഞ്ഞു ഇതൊക്കെ നമ്മുടെ വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ ഈ വിഷയം അത്രയും ഉണ്ടാക്കുന്നത് ചുമ്മാതാണ് ഈ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അയ്യപ്പനൊന്നും അല്ല നിങ്ങൾ അയ്യപ്പനെ അല്ല ശബരിമലയിൽ ആരാ ആരാധിക്ക് ആരാധിക്കുന്നത് ഈ കുക്ഷി ചാത്തൻ അതായത് അവിടുത്തെ ശബരിമലയിൽ ഇരിക്കുന്നത് കുട്ടിച്ചാത്തനാണ് അതാദ്യം മനസ്സിലാക്കുക കുട്ടിച്ചാത്തനാണ് ഈ മലേറിയന്മാർക്ക് പറയാൻ അറിയാതെ അത് കുക്ഷിശാസ്ത്ര കുക്ഷി ചാത്തൻ കുക്ഷി കുക്ഷി ചാത്തൻ എന്ന് പറഞ്ഞു പറഞ്ഞ് അത് കുക്ഷി ശാസ്താവായി പിന്നെ അത് മാറി വന്നിരിക്കുന്നത് ഇത് ധർമ്മശാസ്ത്രാവായിട്ട് മാറി അയ്യപ്പനെ കുറിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങളും സമൂഹത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ അറിയുന്നില്ല അയ്യപ്പനെ രണ്ട് കയ്യേ ഉള്ളൂ അദ്ദേഹം ഒരു യോഗിയാണ് അമാനുഷികനല്ല അമാനുഷികനായ ദേവൻ ദേവനല്ല ദേവനാണ് നാല് കൈയും എട്ട് കയ്യും പത്ത് കൈയും പതിനെട്ട് കൈയും ഇരുപത് കൈ ഉള്ള ഓരോ മൂർത്തിക്കനുസരിച്ച് അത് മാറും ഇത് നിങ്ങൾ അറിയാത്ത കാര്യമാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന മാളികപ്പുറത്തിരിക്കുന്ന അത് ഭദ്രകാളിയാണ് ഇതൊന്നും ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നിങ്ങൾ വെറും വിഡിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെയും കൊച്ചിലെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾക്ക് ധ്യാനം വേണം ധ്യാനിക്കണം അപ്പോഴേ അകന്നിരിക്കുന്നു ഒന്നിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവുകയുള്ളു ഞാൻ ഇത്രയും ദിവസം ഇതിൻ്റെ പിറകെ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ സ്ത്രീ കയറി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാണല്ലോ ഇപ്പോൾ ഇവിടെ പ്രശ്നം അതിനെപ്പറ്റി ഒരു വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തന്നെ വളരെ അത്ഭുതത്തോടു കൂടി അറിയാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും അത് ഇത്ര ആത്മാർത്ഥമുള്ളവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചുമ്മാ കുറെ ലൈക്ക് അടിക്കും കുറെ ബഹളം വയ്ക്കും കൊള്ളാമെന്ന് പറയും നിങ്ങളിത് കഴിയുമ്പോൾ ഒരുമാര് വെള്ളത്തിൽ വളിവിട്ടതുപോലെയാണ് നമ്മളുടെ ഈ ആൾക്കാരുടെ ഒരുതരം പ്രവൃത്തി ഒന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 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 ടീമിനെ ഒന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല കുറേ പേര് ഇത് നിങ്ങൾ എന്തൊക്കെയാ പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പറഞ്ഞു അത് തീർന്നു പിന്നെ നാളെ ഇതിനെ പറ്റിയില്ല പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ഹിന്ദുക്കൾ ഇപ്പോൾ ഒന്ന് കൂടിയിട്ടുണ്ട് ആ കൂടിയ ഹിന്ദുക്കളെ ആരാണ് യൂസ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അത് വളരെ മോശപ്പെട്ട കരങ്ങളിലാണ് ആ ടീമിൽ നിന്ന് എത്തിയിരിക്കുന്നത് അയ്യപ്പ പേര് പറഞ്ഞ് ബഹളം വെച്ച് സ്ത്രീകളെയാണ് ഫസ്റ്റ് ഇറക്കി കളിച്ചത് നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഗെയിമാണ് ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് കേന്ദ്രം ഇതിനെ സപ്പോർട്ട് ചെയ്തു ഏകീകൃത സിവിൽ കോഡ് ത്രിപ്പിൾ തലാക്ക് ഇതിനെയൊക്കെ അനുകൂലിച്ചു കഴിഞ്ഞാൽ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ അതിനു വേണ്ടിയിട്ട് എടുത്തു നോക്കിയപ്പോൾ കിട്ടിയ സാധനമാണ് ശബരിമല കേന്ദ്രത്തിന് അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ മലയാളികളുടെ സമരം പോലെയല്ല തമിഴന്മാരും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരു സമരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിന്ന് കത്തും പിടിച്ചാൽ നിൽക്കത്തില്ല ഇവിടെ ഒരുത്തിൻ്റെ കയ്യിലും അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഇനി അടുത്ത് സുപ്രീം കോടതിയുടെ കാര്യത്തിൽ ഇത് അവർ വെറുതെ ചെയ്ത് ഇതെന്ന് വിചാരിക്കുന്നെ ഇവിടെ നമ്മളെപ്പോലെ മതോ മതോ മിസ്തു ബിഷി തതോ അതോ കവാസയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അല്ല അവര് ഓരോ അടക്കം ഓരോ കാര്യങ്ങൾ അവരെന്തെല്ലാം പഠിച്ചിട്ടാണ് അവര് ഒരു ഒരു കാര്യം ഓടിക്കു വന്നതെന്ന് നിങ്ങൾ അറിയാത്ത ഇനിയും കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാം കൂടെ വെറുതെ നിങ്ങളുടെ അടുത്ത് ഇപ്പം എനിക്ക് പബ്ലിക്കിന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ ഞാൻ ഒന്നാമതൊക്കെ ഞാനിത് വിഡ്രോ ചെയ്യാണ് എനിക്ക് നിങ്ങളെ ഒന്നും ഇങ്ങനെ രക്ഷിക്കാനോ സഹായിക്കാനോ ഒന്നും നിങ്ങൾക്ക് വെറും സ്വാർത്ഥരായിട്ട് ജസ്റ്റ് വരുന്നു പോകുന്നു ഈ ഫേസ്ബുക്കിലുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ മെഷീൻ നോക്കി നടക്കുന്ന സ്ത്രീകളെ പോലെയാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഓൺലൈനിലെ ഒരു മെഷീൻ ജീവികളായി ജീവിക്കുക ജീവനില്ല നിങ്ങൾക്കും തുറന്നു പറയാണ് നിങ്ങൾക്ക് എന്ത് എന്ന് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മറ്റുള്ളവരുടെയും ഇത് എല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കണം എന്തിനാ ഇങ്ങനെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അർഹനാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് നമ്മളിങ്ങനെ കൊടുത്തിട്ട് എന്താ കാര്യം നമ്മൾ ഈ പറയുന്ന അവർക്ക് കിട്ടേണ്ട അടി അവർ വാങ്ങിച്ച് പിടിക്കണം അവർ സി പി എം വാങ്ങിച്ച് പിടിക്കണം അവരുടെ കർമ്മഫലമാണത് എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേ കയറി സംസാരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ പറയുന്നതിൽ ലോജിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് വേറെ രീതിയിൽ തെറ്റായി പോകുന്ന കൊണ്ടാണ് പക്ഷെ നമ്മൾ ഒരാളെ ഒരു വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആവശ്യമില്ലാതെ അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുകയാണ് എന്നാൽ അവർ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കെ അതും ചെയ്യത്തില്ല എന്നിട്ട് ഞാൻ എനിക്ക് ഇതിലൊന്നും നിങ്ങൾ ആരെന്താ പോയി പ്രത്യേകിച്ച് എങ്ങനെ പോയി നശിച്ചെന്ന് പറഞ്ഞാലും വേളം വെച്ചെന്ന് പറഞ്ഞാലും എനിക്കും അറിയാം മിണ്ടിരിക്കാൻ അവരാരും ഈ കടന്ന് വേളം വെച്ച് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും വന്നാലൊന്നും ആരും കാണത്തുമില്ല ഉണ്ടായിട്ടുമില്ല മടുക്കുകയാണെന്നേ ഒരുതരം നമ്മുടെ സമയം കളഞ്ഞ് എത്ര ഈ സമയം കൊണ്ട് ഞാൻ കർണാടകയിൽ പോലും അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കൈ നിറയെ പൈസയും കിട്ടിയാൽ എൻ്റെ എനിക്ക് കൂടെയുള്ള ആൾക്കാർക്ക് എനിക്ക് സഹായിക്കാനും പറ്റും ഈ മൈര് മലയാളികളുടെ കാര്യത്തിൽ കിടന്ന് ഇടപെട്ടിട്ട് കയ്യിലാണെങ്കിലോ അഞ്ച് പൈസ കിട്ടുമോ ഇല്ല തലയിലാണെങ്കിൽ ആകെ ടെൻഷൻ ഇവിടുത്തെ സന്ദീപ് ചൈതന്യമെന്ന് പറഞ്ഞു നടക്കുന്ന അവനെ പോലുള്ള ആൾക്കാരുടെ പിറകിലാണ് സർക്കാരിന് താല്പര്യം ഞാൻ കുറിച്ച് ഒരിക്കലും ഞാൻ ഏഷ്യാനിൽ വെച്ചാൽ വലിച്ചുകറി ഒട്ടിച്ചതാണ് ഇപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അയാളെ പറ്റിയൊന്നും പറയാത്തുന്നു എനിക്ക് വലിയ താല്പര്യമില്ല മലയാളികൾ ആവശ്യമില്ല മീൻസ് സി പി എം ആവശ്യമില്ലാതെ വലിയ ബാധ്യതയാണ് വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് സി പി എമ്മിന് സ്വാമിമാരാണ് വേണമെങ്കിൽ നല്ല അറിവുള്ള സാത്വികരായിട്ടുള്ള നല്ല വലിയ പണ്ഡിതന്മാരെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം അവരിതാവട്ടെ ഇതാവുന്നല്ല വെറുതെ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റായിട്ടുള്ള സംഭവം എടുത്ത് തിരഞ്ഞെടുത്ത് ചെയ്യണം ഇല്ലെങ്കിൽ ചെയ്യാൻ പോരും കഷ്ടമാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഇറിറ്റേറ്റഡാണ് അന്ന് കേരളത്തിൽ നിന്ന് വിട്ടുപോയത് തന്നെ ഇവിടെ നിന്ന് പോയത് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ അമിത സ്വാർത്ഥതയും ഒരു കാര്യങ്ങൾ കാര്യമായിട്ട് പഠിക്കാതെ ഉള്ള പ്രവൃത്തികളുമാണ് നിങ്ങളെ ഒന്ന് നന്നാക്കാനൊന്നും എനിക്ക് എനിക്കെന്നല്ല ആരെക്കൊണ്ടും പറ്റില്ല പിന്നെ ഒരു ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ പിറകെ വന്നിട്ട് നിങ്ങളെ അങ്ങ് നന്നാക്കി നന്നാക്കി എല്ലാവർക്കും നല്ലത് ചെയ്തു തരണമെന്ന് ഉള്ള തലയിലെടുത്തൊന്നും എൻ്റെ തലയിലില്ല